നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ആൽഫ ടിവിയുടെ സത്യവെളിച്ചം പ്രോഗ്രാമിലേക്ക് ഞങ്ങളുടെ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഒരിക്കലൂടെ സ്നേഹപൂർവമായ സ്വാഗതം. യോഹന്നാൻ്റെ സുവിശേഷ പഠന പരമ്പരയാണല്ലോ സത്യവെളിച്ചം എന്ന ഈ പ്രോഗ്രാമിലൂടെ നാം ഈ നാളുകളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. യേശുക്രിസ്തുവിൻ്റെ ദൈവത്വം വെളിപ്പെടുത്തുന്ന ബൈബിളിലെ ഏറ്റവും പ്രധാനപ്പെട്ട പുസ്തകമാണ് യോഹന്നാൻ എഴുതിയ സുവിശേഷം. നാം ഇപ്പോൾ അതിൻ്റെ പഠനത്തിൽ എത്തി നിൽക്കുന്നത് 10-ാം അധ്യായത്തിലാണ്. ഇന്നത്തെ നമ്മുടെ ചിന്തയ്ക്ക് ആധാരമായി 10-ാം അധ്യായത്തിൻ്റെ 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ ഞാനൊന്ന് വായിച്ചു കേൾപ്പിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായം 9 മുതൽ 18 വരെയുള്ള വാക്യങ്ങൾ. ഞാൻ വാതിലാകുന്നു, എന്നിലൂടെ കടക്കുന്നവൻ രക്ഷപ്പെടും. അവൻ അകത്തു വരികയും പുറത്തു പോകുകയും മേച്ചിൽ കണ്ടെത്തുകയും ചെയ്യും. മോഷ്ടിപ്പാനും അറുപ്പാനും മുടിപ്പാനുമല്ലാതെ കള്ളൻ വരുന്നില്ല. അവർക്ക് ജീവനുണ്ടാകുവാനും സമൃദ്ധിയായിട്ടുണ്ടാകുവാനും അത്രേ ഞാൻ വന്നിരിക്കുന്നത്. ഞാൻ നല്ല ഇടയനാകുന്നു, നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഇടയനും ആടുകളുടെ ഉടമസ്ഥനുമല്ലാത്ത കൂലിക്കാരൻ ചെന്നായി വരുന്നത് കണ്ട് ആടുകളെ വിട്ട് ഓടിക്കളയുന്നു. ചെന്നായി അവയെ പിടിക്കുകയും ചിന്നിച്ചു കളയുകയും ചെയ്യുന്നു. അവൻ കൂലിക്കാരനും ആടുകളെക്കുറിച്ച് വിചാരമില്ലാത്തവനുമല്ലോ. ഞാൻ നല്ല ഇടയനാകുന്നു, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. ആടുകൾക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവനെ കൊടുക്കുന്നു. ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. എൻ്റെ ജീവനെ വീണ്ടും പ്രാപിക്കേണ്ടതിന് ഞാനതിനെ കൊടുക്കുന്നതുകൊണ്ട് പിതാവ് എന്നെ സ്നേഹിക്കുന്നു. ആരും അതിനെ എന്നോട് എടുത്തു കളയുന്നില്ല, ഞാൻ തന്നെ അതിനെ കൊടുക്കുന്നു. അതിനെ കൊടുപ്പാൻ എനിക്ക് അധികാരമുണ്ട്, വീണ്ടും പ്രാപിപ്പാനും അധികാരമുണ്ട്. ഈ കൽപ്പന എൻ്റെ പിതാവിങ്കിൽ നിന്ന് എനിക്ക് ലഭിച്ചിരിക്കുന്നു. യോഹന്നാൻ്റെ സുവിശേഷം 10-ാം അധ്യായത്തിൽ യേശുക്രിസ്തു നടത്തിയ അവകാശവാദങ്ങളിൽ 2 എണ്ണം നാം കാണുന്നുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഞാൻ ഓർപ്പിച്ചതുപോലെ ഞാൻ വാതിലാകുന്നു എന്നുള്ളത് ഇതിൻ്റെ ആദ്യ ഭാഗത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു. അത് നാം ചിന്തിച്ചതാണ്. യേശുക്രിസ്തു വാതിൽ എന്നുള്ള നിലയിൽ ആ വാക്ക് 3 ആശയങ്ങളിൽ അവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. 1, ശരിയായ വാതിലിലൂടെ യഹൂദന്മാരുടെ ഉദ്ധാരണത്തിനായി അവരുടെ നേതാവായി അകത്ത് പ്രവേശിച്ച നല്ല ഇടയനായ കർത്താവായ യേശുക്രിസ്തു. മറ്റൊന്ന്, യഹൂദ മതബന്ധനങ്ങളിൽ നിന്ന് അവരെ പേര് വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്ന, അവരെ പുറത്തേക്ക് നയിക്കുന്ന വാതിലായ യേശുക്രിസ്തു. 3. നാം കണ്ടു, രക്ഷയുടെ വാതിലായി സകല മനുഷ്യവർഗത്തിനും വേണ്ടി രക്ഷയൊരുക്കിയ കർത്താവായ യേശുക്രിസ്തു. അതാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നാം ചിന്തിച്ചത്. ഇന്ന് നാം വായിച്ച വേദഭാഗത്ത് ഞാൻ നല്ല ഇടയനാകുന്നു എന്നുള്ള ആ അവകാശവാദമാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ 16-ാം വാക്യത്തിൽ, ഈ തൊഴുത്തിൽ ഉൾപ്പെടാത്ത വേറെ ആടുകൾ എനിക്കുണ്ട്, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു. അവ എൻ്റെ ശബ്ദം കേൾക്കും. ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും എന്ന് പറയുന്നുണ്ട്. അത് ദൈവസഭയെക്കുറിച്ചുള്ള ഒരു സൂചന കൂടിയാണ്. ഈ തൊഴുത്ത് എന്നവിടെ പറഞ്ഞിട്ടുള്ളത് യഹൂദ ജനത്തിൻ്റെ കൂട്ടത്തെക്കുറിച്ചാണ്. ഈ തൊഴുത്തിൽ കുറേ ആടുകൾ എനിക്കുണ്ട്, വേറെയും ആടുകൾ എനിക്കുണ്ട് എന്ന് പറഞ്ഞാൽ ഈ തൊഴുത്തിന് പുറത്ത് വേറൊരു കൂട്ടവും എനിക്കുണ്ട്. അത് യഹൂദന്മാരല്ലാത്ത ജാതികളായ മുഴുവൻ ആളുകളെയും ചേർത്ത് ഉപയോഗിച്ചിരിക്കുന്ന ഒരു പ്രയോഗമാണ്. എന്നാൽ അടുത്തു പറയുന്നു, അവയെയും ഞാൻ നടത്തേണ്ടതാകുന്നു, അവ എൻ്റെ ശബ്ദം കേൾക്കും, ഒരാട്ടിൻകൂട്ടവും ഒരിടയനുമാകും. ഈ രണ്ട്, ഈ തൊഴുത്ത് വേറെ തൊഴുത്ത് എന്നുള്ള വ്യത്യാസം കൂടാതെ ഒരാട്ടിൻകൂട്ടമായി തീരും. അതേതാണ്? ഈ തൊഴുത്തിൽ നിന്നും വേറെ ആ കൂട്ടത്തിൽ നിന്നും വിളിച്ചു വേർതിരിക്കപ്പെട്ടവരുടെ കൂട്ടമായ ദൈവസഭയെന്ന ഒരാട്ടിൻകൂട്ടം. അതാണ് ദൈവസഭയെക്കുറിച്ചുള്ള ഒരു പ്രയോഗം ഇവിടെ നാം കാണുന്നത്, ഒരാട്ടിൻകൂട്ടം. ആ ഒരാട്ടിൻകൂട്ടത്തിൽ ഈ തൊഴുത്തെന്നും വേറെ തൊഴുത്ത് എന്നുമുള്ള വ്യത്യാസമൊന്നുമില്ല. ഇത് ഒന്നായിത്തീരുന്നു. ആ ആട്ടിൻകൂട്ടത്തിന് ഒരിടയനുമാണുള്ളത്. അത് കർത്താവായ യേശുക്രിസ്തുവാണ്. ആ ഇടയനാണ് ഇപ്പോൾ ഇവിടെ അവകാശപ്പെടുന്നത്, ഞാൻ നല്ല ഇടയനാകുന്നു എന്ന്. നല്ല ഇടയൻ എന്ന് പറയാൻ ഒരു കാരണമുണ്ട്. അതിവിടെ പ്രത്യേകം 11-14 വാക്യങ്ങളിൽ പറയുന്നുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. പഴയ നിയമത്തിലൊക്കെ ധാരാളം ഇടയന്മാരെ നമുക്ക് കാണാനായിട്ട് കഴിയും.
ആടുകളെ നല്ല നിലയിൽ മേയിച്ച ഒരു നല്ല ഇടയനായിരുന്നു ദാവീദ് രാജാവ്. താൻ ആടുകളെ മേയിച്ചുകൊണ്ടിരുന്ന സ്ഥാനത്തു നിന്നാണ് പിന്നീട് രാജാവായി ദൈവത്താൽ അഭിഷിക്തനാകുന്നത്, ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെടുന്നത്. ആ ദാവീദ് പോലും 23-ാം സങ്കീർത്തനം എഴുതുമ്പോൾ പറയുന്നത് യഹോവ എൻ്റെ ഇടയനാകുന്നു എന്നാണ്. തൻ്റെ ഇടയനായി യഹോവയെ കണ്ടുകൊണ്ട് ആ ഇടയൻ്റെ ശ്രേഷ്ഠതകൾ ദാവീദ് വർണ്ണിക്കുകയാണ്. എന്തുകൊണ്ട്? തൻ്റെയും ഇടയനായിരിക്കുന്ന യഹോവ എന്ന ആ ഇടയനാണ് അഥവാ ഇവിടെ ഞാനാകുന്നു എന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തിക്കൊണ്ട് പഴയ നിയമത്തിലെ ആ യഹോവയായ ഞാൻ നല്ല ഇടയനാകുന്നു എന്ന് ക്രിസ്തു അവകാശപ്പെട്ടത്. അതിൻ്റെ കാരണം ഇവിടെ പറയുന്നു, നല്ല ഇടയൻ്റെ യോഗ്യത എന്ന് പറയുന്നത് ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുക്കുക എന്നുള്ളതാണ്. അതാണ് നാം കർത്താവായ യേശു ക്രിസ്തുവിലൂടെ കാണുന്നത്. ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്താണ് ഒരാട്ടിൻകൂട്ടത്തെ സമ്പാദിച്ചത്. ഈ തൊഴുത്തിൽ നിന്നും വേറെ കൂട്ടത്തിൽ നിന്നും ആടുകളെ സമ്പാദിച്ച് ഒരാട്ടിൻകൂട്ടം താൻ സ്ഥാപിച്ചത്, ദൈവസഭ സ്ഥാപിച്ചത് തൻ്റെ ജീവൻ കൊടുത്തുകൊണ്ടാണ്. അതാണ് കാൽവറിയിലെ ക്രൂശിലെ മരണത്തിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തു തൻ്റെ ജീവനെ പാപികളായ മനുഷ്യവർഗത്തിനു വേണ്ടി നൽകിക്കൊണ്ട് ആ ക്രൂശു മരണത്തിലൂടെ മനുഷ്യവർഗത്തിന് രക്ഷയൊരുക്കി. ആ യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്കാണ്, ക്രിസ്തുവിൻ്റെ കർത്തൃത്വത്തെ ഹൃദയത്തിൽ അംഗീകരിക്കുന്നവർക്കാണ് ദൈവസഭയുടെ ഭാഗമായി തീരുവാൻ കഴിയുന്നത്. നല്ല ഇടയൻ എന്ന് കർത്താവ് അവകാശപ്പെട്ടു. കാരണം നല്ല ഇടയൻ്റെ യോഗ്യത തനിക്കുണ്ട്, ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്തു എന്നുള്ളതാണ്. മുൻപോട്ട് വരുമ്പോൾ എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ യേശു ക്രിസ്തുവിനെ കുറിച്ച് വലിയ ഇടയൻ എന്ന് വിശേഷിപ്പിക്കുന്നുണ്ട്. അവിടെ യേശു ക്രിസ്തുവിനെ വലിയ ഇടയൻ എന്ന് വിശേഷിപ്പിക്കുന്നതിൻ്റെ കാരണവും പറയുന്നുണ്ട്, അവൻ മരിച്ചവരുടെ ഇടയിൽ നിന്ന് മടങ്ങി വന്നു എന്നുള്ളതാണ്. എബ്രായ ലേഖനം 13-ാം അധ്യായത്തിൻ്റെ 20-ാമത്തെ വാക്യത്തിലാണ് അത് കാണാനായിട്ട് കഴിയുന്നത്. വലിയ ഇടയൻ എന്ന് യേശു ക്രിസ്തുവിനെ വിശേഷിപ്പിക്കാനുള്ള കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റു, നല്ല ഇടയനായി ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് കാൽവറിയിൽ മരിച്ചു എന്ന് മാത്രമല്ല, മരിച്ചിടത്തു നിന്ന് കല്ലറയിൽ അടക്കപ്പെട്ടുവെങ്കിൽ ആ കല്ലറയിൽ നിന്ന് 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു, പുനരുത്ഥാനം പ്രാപിച്ചു. അതുകൊണ്ട് യേശു ക്രിസ്തു വലിയ ഇടയനാണ്. അങ്ങനെ വലിയ ഇടയൻ എന്ന് വിശേഷിപ്പിക്കാൻ കഴിയുന്ന വേറെ ഇടയന്മാരുമില്ല. കാരണം മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റ വേറെ ആരുമില്ല. അതുമാത്രമല്ല, 1 പത്രോസ് 5-ാം അധ്യായത്തിൻ്റെ 4-ാം വാക്യത്തിൽ യേശുക്രിസ്തുവിനെ കുറിച്ച് ഇടയ ശ്രേഷ്ഠൻ എന്ന് പറയുന്നുണ്ട്. ശ്രേഷ്ഠ ഇടയൻ. എന്തുകൊണ്ട് ശ്രേഷ്ഠ ഇടയൻ എന്ന് വിശേഷിപ്പിക്കുന്നു? ആ വേദഭാഗത്ത് തന്നെ ഇങ്ങനെയാണ് നാം വായിക്കുന്നത്. 1 പത്രോസ് 5:4 ഇടയ ശ്രേഷ്ഠൻ പ്രത്യക്ഷനാകും എന്നുള്ളത് കൊണ്ട്. യേശുക്രിസ്തു മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും വരും. തൻ്റെ ആടുകളെ ചേർപ്പാൻ, തൻ്റെ ജനത്തെ ചേർപ്പാൻ വീണ്ടും പ്രത്യക്ഷപ്പെടുന്നവനാണ്. അതുകൊണ്ട് ശ്രേഷ്ഠ ഇടയൻ എന്ന് വിശേഷിപ്പിച്ചിരിക്കുന്നു. ഈ ഇടയനെ ഈ നിലകളിൽ വിശേഷിപ്പിക്കാൻ കഴിയുന്നതുപോലെ വേറൊരിടയനെയും വിശേഷിപ്പിക്കാനായിട്ട് കഴിയുകയില്ല. നല്ല ഇടയനും വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയനുമായ യേശു ക്രിസ്തു ആടുകൾക്ക് വേണ്ടി ജീവൻ കൊടുത്ത് ക്രൂശിൽ മരിച്ചു, മരിച്ചിടത്തു നിന്ന് ഉയർത്തെഴുന്നേറ്റു, സ്വർഗാരോഹണം ചെയ്തു, വീണ്ടും മടങ്ങി വരുന്നവനാണ്. ആ നിലകളിൽ നല്ല ഇടയനും വലിയ ഇടയനും ശ്രേഷ്ഠ ഇടയനുമായ യേശു ക്രിസ്തുവിനെയാണ് തിരുവെഴുത്തിലൂടെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. 1 പത്രോസ് 2:25 വാക്യത്തിൽ ഈ ഇടയനെക്കുറിച്ച് ആത്മാക്കളുടെ ഇടയനെന്നും രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ഇടയൻ്റെ കീഴിലുള്ള ദൈവസഭയിലെ അംഗങ്ങളെ ആടുകൾ എന്ന് വിശേഷിപ്പിച്ചുകൊണ്ട് ഈ അധ്യായത്തിൽ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കണമെന്ന് വിശേഷിപ്പിക്കുന്ന ചില കാര്യങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നാം കഴിഞ്ഞയാഴ്ച വാതിൽ എന്നുള്ള നിലയിൽ യേശു ക്രിസ്തു അവകാശപ്പെട്ടപ്പോഴും ആ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധത്തിൻ്റെ ചില കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്ന് നാം വായിച്ചതിൻ്റെ ബാക്കി ഭാഗത്തും ചില കാര്യങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. അവയെല്ലാം കൂടെ ചേർത്ത് ഈ നല്ല ഇടയനും തൻ്റെ ആടുകളും തമ്മിലുള്ള ബന്ധത്തെ 5 നിലകളിൽ ഈ ഭാഗത്തൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. അതിൽ 1-ാമത്തേത് 3-ാമത്തെ വാക്യത്തിലാണ് ഈ ഇടയൻ്റെ ഒരു പ്രത്യേകത. ഇടയൻ തൻ്റെ ആടുകളെ പേര് ചൊല്ലി വിളിച്ച് പുറത്തു കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് ആടുകളുടെ പ്രത്യേകത. അതേ 3-ാം വാക്യത്തിൽ പറയുന്നു, ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നു.
എന്താണ് ഈ ഇടയനും തൻ്റെ ആടുകളും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത്? ഈ ഇടയൻ തൻ്റെ ആട്ടിൻകൂട്ടത്തിലെ ഓരോ ആടിൻ്റെയും പേരറിയുന്നവനാണ്. നാം തിരുവെഴുത്തിൽ വായിക്കുന്നുണ്ടല്ലോ, പേരെടുത്ത് അനേകരെ വിളിച്ചത്. അബ്രഹാമേ അബ്രഹാമേ എന്ന് വിളിച്ചില്ലേ? ശമുവേലേ ശമുവേലേ എന്ന് വിളിച്ചില്ലേ? പുതിയ നിയമത്തിലേക്ക് വരുമ്പോൾ ശൗലിനെ ശൗലേ ശൗലേ എന്ന് വിളിച്ചില്ലേ? സഖായി കാട്ടത്തീയുടെ മരത്തിൻ്റെ മുകളിലിരിക്കുമ്പോൾ പേരെടുത്ത് വിളിച്ച് ഇറങ്ങി വരുവാൻ ആവശ്യപ്പെട്ടില്ലേ? ഇങ്ങനെ തിരുവെഴുത്തിൽ പേരെടുത്ത് വിളിച്ച അനേക സന്ദർഭങ്ങൾ നമുക്ക് കാണാനായിട്ട് കഴിയും. തൻ്റെ ആടുകളുടെ പേരറിയുന്ന ഒരിടയൻ. ഈ ഇടയൻ്റെ ആട്ടിൻകൂട്ടത്തിൽ ധാരാളം ആടുകളുണ്ട്, വലിയൊരു കൂട്ടമാണ്. ഇന്ന് ദൈവസഭ എന്ന് പറയുന്നത് ആരംഭം മുതൽ ഇന്നു വരെയുള്ള ആ ചരിത്രം നാം നോക്കിയാൽ ധാരാളം ആടുകളുണ്ട്. പക്ഷേ ഈ ഇടയൻ്റെ പ്രത്യേകത തൻ്റെ ആടുകളുടെ മുഴുവൻ പേരറിയുന്ന ഒരിടയനാണ്, പേരെടുത്ത് വിളിക്കുന്ന ഇടയനാണ്. വ്യക്തിപരമായ ആ ബന്ധത്തെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. യേശു ക്രിസ്തു ഇടയനായി തീരുന്നത് തന്നെ ഏതൊരു വ്യക്തിയും വ്യക്തിപരമായി ക്രിസ്തുവിനെ അംഗീകരിക്കുമ്പോഴാണ്. ഇത് വ്യക്തിപരമായ ഒരു ബന്ധമാണ്, ക്രിസ്തുവും ആ ക്രിസ്തുവിൻ്റെ കൂട്ടത്തിലുള്ള ആടുകളും തമ്മിലുള്ളത്. തൻ്റെ ആടുകളെ പേരറിയുന്ന, പേര് ചൊല്ലി വിളിക്കുന്ന ഇടയൻ. ആടുകൾക്കുണ്ടായിരിക്കേണ്ട പ്രത്യേകത എന്താണ്? ആടുകൾ അവൻ്റെ ശബ്ദം കേൾക്കുന്നവരായിരിക്കണം, അവൻ്റെ ശബ്ദം തിരിച്ചറിയുന്നവരായിരിക്കണം. നമുക്കറിയാം, ഇവിടെ നാം ജീവിക്കുമ്പോൾ ധാരാളം ശബ്ദങ്ങളുണ്ട്. ഈ ശബ്ദ വീജികളുടെ നടുവിലൂടെ ഇടയിലൂടെ നമ്മുടെ ഇടയൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ അത് തിരിച്ചറിയാൻ കഴിയണം. ഇന്ന് ഇടയൻ നമ്മെ വിളിക്കുകയും സംസാരിക്കുകയും ചെയ്യുന്നത് ദൈവവചനത്തിലൂടെയാണ്. ദൈവവചനത്തിലൂടെ നാം കടന്നു പോകുമ്പോൾ ഈ ഇടയൻ നമ്മോട് സംസാരിക്കുന്ന തൻ്റെ ശബ്ദം തിരിച്ചറിയുവാനും അത് കേൾക്കുവാനും അത് അനുസരിക്കുവാനും നമുക്ക് കഴിയണം. അത് സാധിക്കണമെങ്കിൽ ഇടയനുമായി നല്ല ബന്ധം പുലർത്തുന്നവരായിരിക്കണം നാം. ഇടയൻ്റെ ശബ്ദം അറിഞ്ഞ് ആ ഇടയനെ പിൻപറ്റുന്നവരാണ് ഈ ഇടയൻ്റെ കീഴിലുള്ള ആടുകൾ. രണ്ടാമത് മറ്റൊരു പ്രത്യേകത, അതിൻ്റെ നാലാമത്തെ വാക്യത്തിൽ നാം ചിന്തിച്ചതാണ്, ഈ ഇടയൻ തനിക്കുള്ളവയെ വിളിച്ച് പുറത്തു കൊണ്ടുപോയിട്ട് അവയ്ക്ക് മുമ്പായി നടക്കുന്നു എന്ന്. അതിൻ്റെ അഞ്ചാം വാക്യത്തിൽ അന്യന്മാരുടെ ശബ്ദമറിയായിക്കൊണ്ട് അവ അന്യനെ അനുഗമിക്കാതെ വിട്ടോടിപ്പോകും. നാലാം വാക്യത്തിൽ വായിക്കുന്നു, തനിക്കുള്ളവയൊക്കെയും പുറത്തു കൊണ്ടുപോയ ശേഷം അവൻ അവയ്ക്ക് മുമ്പായി നടക്കുന്നു. എന്താണ് ഈ ഇടയൻ്റെ പ്രത്യേകത? ആടുകളെ വിളിച്ച് എൻ്റെ പിന്നാലെ വരികയും എന്നെ അനുഗമിപ്പീൻ എന്ന് പറഞ്ഞ് തൻ്റെ പിന്നാലെ വിളിച്ച് ആടുകളുടെ മുൻപിൽ നടക്കുന്നവനാണ് ഈ ഇടയൻ. ഏത് പ്രതിസന്ധി വന്നാലും ഏതാവശ്യം വന്നാലും മുൻപോട്ട് നോക്കിയാൽ നമുക്ക് കാണത്തക്ക വിധത്തിൽ നമ്മുടെ ഭാരങ്ങളെ മുഴുവൻ ചുമന്നുകൊണ്ട് നമുക്ക് ആശ്വാസവും വിടുതലും ഒരുക്കിക്കൊണ്ട് നമുക്ക് മുൻപിൽ നടക്കുന്ന ഒരിടയൻ. അവൻ നിങ്ങൾക്കായി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും അവൻ്റെ മേലിട്ട് കൊള്ളുവീനെന്ന് പത്രോസ് തൻ്റെ ലേഖനത്തിൽ പറഞ്ഞിട്ടുണ്ട്. സകല ഭാരവും ചുമന്നുകൊണ്ട് നമുക്ക് മുമ്പിൽ നടക്കുന്ന ഒരിടയൻ നമുക്കുണ്ട്. നമ്മുടെ കഷ്ടതയുടെ നടുവിൽ നമുക്ക് മുൻപോട്ട് നോക്കിയാൽ ആ ഇടയനെ കാണുവാൻ കഴിയും. നമ്മുടെ ആവശ്യങ്ങളുടെ മധ്യേ മുൻപോട്ട് നോക്കിയാൽ ആ ഇടയനെ നമുക്ക് കാണുവാൻ കഴിയും. ആ ഇടയനെ നോക്കിയുള്ള ജീവിതമാണ്, ആ ഇടയൻ്റെ കാൽച്ചുവടുകളെ പിന്തുടരുന്ന ജീവിതമാണ്. നമുക്കവൻ്റെ കാൽച്ചുവട് പിന്തുടരത്തക്ക വിധം നല്ല മാതൃക വെച്ചേച്ച് പോയിരിക്കുന്നവനാണ്. ആ ഇടയൻ്റെ ജീവിതത്തെ കണ്ട് ആ ഇടയനിലുള്ള സ്വഭാവം മനസ്സിലാക്കി ക്രിസ്തുയേശുവിലുള്ള ഭാവം നമ്മിൽ ഉണ്ടായിരിക്കണം എന്നാണ് തിരുവെഴുത്തിൽ പൗലോസ് അപ്പോസ്തലനും രേഖപ്പെടുത്തിയിട്ടുള്ളത്. നമുക്ക് മുമ്പിൽ നടക്കുന്ന ഒരിടയൻ. അങ്ങനെയെങ്കിൽ നാം എന്താ ശ്രദ്ധിക്കേണ്ടത്? ആ ഇടയനെ പൂർണ്ണമായും പിൻപറ്റുന്നവരായിരിക്കണം. ആ ഇടയൻ്റെ കൂട്ടത്തിലെ ആടുകൾ എന്നുള്ള നിലയിൽ പൂർണ്ണമായി ഇടയൻ്റെ കാൽച്ചുവടുകൾ പിന്തുടരുന്നവരായിരിക്കണം. മൂന്നാമത്തെ പ്രത്യേകത നാം ഇപ്പോൾ വായിച്ച വേദഭാഗത്ത് പതിനൊന്നാം വാക്യത്തിലുണ്ട്. നല്ല ഇടയൻ ആടുകൾക്ക് വേണ്ടി തൻ്റെ ജീവനെ കൊടുക്കുന്നു. ഞാൻ മുമ്പേ ഓർപ്പിച്ചതുപോലെ ആടുകൾക്ക് വേണ്ടി ജീവനെ കൊടുത്ത വേറൊരു ഇടയനുമില്ല.
ഒരുപക്ഷേ ദാവീദിന്റെയൊക്കെ ചരിത്രം നാം പഠിച്ചാൽ വളരെ അത്ഭുതകരമായി ജീവിതം ഒരളവിൽ പണയപ്പെടുത്തിക്കൊണ്ട് തന്നെ ആ വലിയ റിസ്ക് ഏറ്റെടുത്തുകൊണ്ട് ശത്രുക്കളിൽ നിന്നും വന്യമൃഗങ്ങളിൽ നിന്നും ആടുകളെ വിടുവിച്ചിട്ടുണ്ട്. എന്നാൽ ഒരു ഇടയനും ആടിനു വേണ്ടി ജീവൻ കൊടുക്കേണ്ടി വന്നിട്ടില്ല. ഒരേ ഒരു ഇടയൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഞാൻ ഒന്നുകൂടെ ഓർപ്പിക്കട്ടെ, സകല മനുഷ്യവർഗത്തിനു വേണ്ടി പാപത്തിന്റെ ശിക്ഷയായ മരണത്തിലേക്ക് പോകേണ്ടിയിരുന്ന എന്നെയും നിങ്ങളെയും സകല മനുഷ്യരെയും വിടുവിക്കുവാൻ, രക്ഷിക്കുവാൻ, നമ്മെ ആട്ടിൻകൂട്ടത്തിലെ ആടുകളാക്കി മാറ്റുവാൻ, ദൈവസഭയുടെ ഭാഗമാക്കി മാറ്റുവാൻ ഈ ഇടയൻ കർത്താവായ യേശു ക്രിസ്തു കാൽവറിയിൽ തൻ്റെ ജീവനെ തന്നു. ആടുകൾക്ക് വേണ്ടി ജീവൻ നൽകിയ ഏക ഇടയൻ. നമുക്കുള്ള പ്രത്യേകത എന്താണ്? ഈ ഇടയനിലൂടെ ലഭിച്ച ജീവൻ അത് സമൃദ്ധിയായ ജീവനാണ്. അങ്ങനെയാണ് ഇവിടെ തന്നെ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ വന്നിട്ടുള്ള ഇടയന്മാരൊക്കെ സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളവനും കള്ളന്മാരായി വന്നിട്ടുള്ളവനും അറുപ്പാനും മുടിപ്പാനും ഒക്കെയായി വന്നിട്ടുള്ളവനാണ്. എന്നാൽ ഈ ഇടയൻ്റെ പ്രത്യേകത സമൃദ്ധിയായ ജീവൻ നൽകുന്ന ഇടയനാണ്, ആത്മീക ജീവൻ നൽകുന്ന ഇടയനാണ്. യോഹന്നാൻ 3:16 നാം വായിക്കുന്നത് പോലെ നിത്യജീവൻ നൽകുന്ന ഇടയനാണ്. അതുകൊണ്ട് ഇന്ന് യേശുക്രിസ്തുവിൽ വിശ്വസിച്ചവർക്ക് സമൃദ്ധിയായ ജീവനുണ്ട്. യേശുക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ചവർക്ക് നിത്യജീവനുണ്ട്. എന്താ അതർത്ഥമാക്കുന്നത്? എന്നിൽ വിശ്വസിക്കുന്നവൻ മരിച്ചാലും ജീവിക്കുമെന്ന് ഈ കർത്താവ് പറഞ്ഞതുപോലെ മരണം കൊണ്ട് അവസാനിക്കാത്ത ഒരു ജീവൻ, മരണത്തിനപ്പുറത്ത് എന്നേക്കും ക്രിസ്തുവിനോടുകൂടെ സ്വർഗത്തിലായിരിക്കുന്ന ഒരു ജീവൻ, ആ ആത്മീക ജീവൻ നമുക്ക് നൽകിയിരിക്കുന്നു കാൽവറിയിലെ മരണത്തിലൂടെ ഈ നല്ല ഇടയൻ. 4 പ്രത്യേകത 14 വാക്യത്തിൽ നാം വായിക്കുന്നു, പിതാവ് എന്നെ അറിയുകയും ഞാൻ പിതാവിനെ അറിയുകയും ചെയ്യുന്നതുപോലെ ഞാൻ എനിക്കുള്ളവയെ അറിയുകയും എനിക്കുള്ളവ എന്നെ അറിയുകയും ചെയ്യുന്നു. അവിടെ തൻ്റെ ആടുകളെക്കുറിച്ച് ഇടയൻ പറയുന്നത് എനിക്കുള്ളവ എന്നാണ്. അങ്ങനെയെങ്കിൽ ഞാനും നിങ്ങളും ആർക്കുള്ളവയാണ്? ഈ ഇടയൻ്റെ വകയാണ്. എൻ്റെ ജനമെന്ന് ഇസ്രായേൽ ജനത്തെക്കുറിച്ച് മുൻപ് വിശേഷിപ്പിച്ചിരുന്നുവെങ്കിൽ ഇന്ന് തൻ്റെ സ്വന്തം ജനമെന്ന് അഥവാ എൻ്റെ ജനമെന്ന് എനിക്കുള്ളവയെന്ന് ഈ ഇടയൻ വിശേഷിപ്പിക്കുന്നത് എന്നെയും നിങ്ങളെയുമാണ്. നമ്മെ അവൻ്റെ സ്വന്തമാക്കി തീർത്തിരിക്കുകയാണ്. ഈ ഇടയൻ്റെ വാക്കുകളാണ് നാം ഇവിടെ വായിക്കുന്നത്. എനിക്കുള്ളവയെ ഞാൻ അറിയുന്നു. ആ അറിയുന്നു എന്നുള്ള പ്രയോഗം കേവലം പേരറിയുന്നവൻ മാത്രമല്ല, പേര് ചൊല്ലി വിളിക്കുന്നവൻ മാത്രമല്ല, നമ്മെ മുഴുവനായി അറിയുന്ന ഒരിടയൻ. നമ്മുടെ പേരറിയുന്നു, നമ്മുടെ സ്വഭാവം അറിയുന്നു, നമ്മുടെ ആവശ്യങ്ങൾ അറിയുന്നു, നമ്മുടെ പ്രതിസന്ധികൾ അറിയുന്നു, നമ്മെ മുഴുവനായും അറിയുന്ന ഒരിടയൻ, അതാണ് കർത്താവായ യേശു ക്രിസ്തു. ഓ, തൻ്റെ ആടുകളുടെ സകലവും അറിയുന്ന ഒരു ദൈവം, ആ ഇടയനാണ് കർത്താവായ യേശു ക്രിസ്തു. എനിക്കുള്ളവ എന്നെ അറിയുന്നു, അതും ഈ ഇടയൻ അവകാശപ്പെടുകയാണ്. ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു എന്ന് മാത്രമല്ല, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. നമുക്കറിയാം, നമ്മുടെ ലോകത്തിൻ്റെ നേതാക്കന്മാരും ഭരണാധികാരികളുമായിട്ടുള്ളവരെ നമുക്കറിയാം, പക്ഷേ അവരുടെ മുഴുവൻ കാര്യങ്ങളും നമുക്കറിയത്തില്ല. അതാരാണെന്നറിയാം, അവരുടെ പേരറിയാം, അവരെക്കുറിച്ച് അല്പം ചില കാര്യങ്ങളൊക്കെ അറിയാം. തിരിച്ചോ, നമ്മെ പലരെയും അവർക്കറിയത്തില്ല. തൻ്റെ പ്രജകളെ മുഴുവൻ അറിയുന്നവരല്ല ഈ ഭരണാധികാരികൾ ഒന്നും തന്നെ. എന്നാൽ ഈ ഇടയൻ പറയുക, എനിക്കുള്ളവയെ എനിക്കറിയാം. എത്ര ആധികാരികമായി പറയുന്നു! അതുമാത്രമാണോ? എനിക്കുള്ളവ എന്നെ അറിയുന്നു. തന്നെ തന്നെ അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തിരിക്കുന്ന ഒരിടയൻ. ആ ഇടയനെ പൂർണ്ണമായി അറിയത്തക്ക വിധത്തിൽ ദൈവത്തിൻ്റെ വചനത്തിൽ വെളിപ്പെടുത്തി തന്നിട്ടുണ്ട്. നമ്മുടെ ജീവിതത്തിൻ്റെ വ്യത്യസ്ത സാഹചര്യങ്ങളിലൂടെ നാം കടന്നുപോയപ്പോൾ നമ്മെ കരുതുന്ന ദൈവത്തെ അറിയുവാൻ അവസരം തന്നിട്ടുണ്ട്. നമ്മെ സ്നേഹിക്കുന്ന ദൈവത്തെ അടുത്തറിയുവാൻ അവസരം തന്നിട്ടുണ്ട്. നല്ലവനെന്ന് രുചിച്ചറിയുവാൻ അവസരം തന്നിട്ടുണ്ട്. ഓ, തന്നെ തന്നെ നമുക്ക് വെളിപ്പെടുത്തി തന്നിരിക്കുന്ന ഒരിടയൻ. ആ ഇടയൻ പറയുന്നു, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. ആ പരസ്പര ബന്ധമാണ് ഈ ഇടയനും ആടുകളും തമ്മിലുള്ള ബന്ധം. നാം എത്രമാത്രം ഈ ഇടയനെ അറിയുന്നവരാണ്! നമ്മുടെ രക്ഷിതാവാണെന്നറിഞ്ഞു, നമ്മുടെ കർത്താവാണെന്നറിഞ്ഞു, നമ്മുടെ ദൈവമാണെന്നറിഞ്ഞു, നമ്മുടെ സൃഷ്ടാവാണെന്നറിഞ്ഞു. ഈ അറിവുകളെല്ലാം നമുക്കുണ്ട്. അല്പം കൂടെ വ്യക്തിപരമായി എൻ്റെ ജീവിതത്തിൽ സകലത്തെയും അറിഞ്ഞ് എന്നെ നടത്തുന്ന ദൈവമാണ്. ഈ അറിവ് എത്രമാത്രം നമുക്കുണ്ട്! അതിൻ്റെ മറുവശം ഞാൻ പറയട്ടെ, എൻ്റെ ഹൃദയത്തിൻ്റെ വേദനകൾ അറിയുന്നവനാണ്. അതുമാത്രമല്ല, എൻ്റെ ജീവിതത്തിലെ സകല തെറ്റുകളെയും അറിയുന്നവനാ, അതറിഞ്ഞ് എന്നോട് ഇടപെടുന്നവനാ. ആ ദൈവം സർവജ്ഞാനിയാണ്. ആ ദൈവം മുഖപക്ഷം കൂടാതെ ഇടപെടുന്നവനാണ്.
ഈ ഒരു തിരിച്ചറിവ് ഈ ദൈവത്തെക്കുറിച്ച് നമുക്കും ഉണ്ടായിരിക്കണം. എത്രമാത്രം ഈ ഇടയനെ നമുക്കറിയാൻ കഴിയുന്നോ അതനുസരിച്ച് ദൈവത്തോടുള്ള നമ്മുടെ മനോഭാവത്തിനും ദൈവത്തോടുള്ള നമ്മുടെ പ്രതികരണങ്ങൾക്കും മാറ്റമുണ്ടാകും. ദൈവത്തോട് കൂടുതൽ ദൈവം ആഗ്രഹിക്കുന്ന നിലയിൽ അടുത്തിടപെടുവാനും ആ നിലയിൽ ദൈവത്തെ മഹത്വപ്പെടുത്തി മുൻപോട്ട് പോകുവാനും ഈ അറിവ് നമ്മെ സഹായിക്കും. ഞാൻ എനിക്കുള്ളവയെ അറിയുന്നു, എനിക്കുള്ളവ എന്നെയും അറിയുന്നു. അഞ്ചാമത്തെ പ്രത്യേകത മുൻപോട്ട് വരുമ്പോൾ അതിൻ്റെ 28-ാമത്തെ വാക്യത്തിലാണ്. ഞാൻ അതുകൂടെ ഒന്ന് വായിക്കുന്നു. ഞാൻ അവയ്ക്ക് നിത്യജീവൻ കൊടുക്കുന്നു, അവയൊരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. കാരണം പറയുന്നുണ്ട്, അവയെ തന്നിരിക്കുന്ന എൻ്റെ പിതാവ് എല്ലാവരിലും വലിയവൻ, പിതാവിൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിപ്പാൻ ആർക്കും കഴിയുകയില്ല. എന്താ പറയുന്നതെന്നറിയാമോ? ഞാൻ അവയ്ക്ക് കൊടുത്തിരിക്കുന്ന ജീവൻ നിത്യജീവനാണ്, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ശത്രുക്കൾ വരുമ്പോൾ, പ്രശ്നങ്ങൾ വരുമ്പോൾ, പ്രതികൂലങ്ങൾ നേരിടുമ്പോൾ, ഞാൻ അവയെ അങ്ങേയറ്റം നശിച്ചു പോകാതെ സൂക്ഷിച്ചുകൊള്ളാം എന്നല്ല പറയുന്നത്, വളരെ ഉറപ്പോടെ പറയുന്നു, അവ ഒരു നാളും നശിച്ചു പോകുകയില്ല, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. ഇത്ര ആധികാരികമായി പറയുവാൻ കെൽപ്പുള്ള വേറൊരിടയനെ ലോകത്തിൽ എവിടെയാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? ആ ഇടയൻ ആ വാക്കുകൾ പറയുമ്പോൾ നമുക്കും ഒരു വലിയ ധൈര്യമുണ്ട്. എന്താണ് ആ ധൈര്യം? ഈ ഇടയൻ്റെ കയ്യിൽ ഞാൻ സുരക്ഷിതനാണ്. ഇവിടെ പറയുന്ന വാക്ക് ശ്രദ്ധിക്കുക, ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല. നാം ഈ വാക്കുകൾ കേൾക്കുന്നത് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നുമായിക്കൊള്ളട്ടെ, ഏത് സ്ഥലത്തിരുന്നുമായിക്കൊള്ളട്ടെ, നമ്മുടെ ഇടയൻ പറയുകയാണ്, അവൻ്റെ കയ്യിലാണ് ഞാനും നിങ്ങളും. ഓ, ദൈവത്തിൻ്റെ കരങ്ങളിൽ നാം എത്രയോ സുരക്ഷിതരാണ്. ആരും അവയെ എൻ്റെ കയ്യിൽ നിന്ന് പിടിച്ചു പറിക്കുകയുമില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ദൈവത്തിൻ്റെ കരത്തിൽ സുരക്ഷിതത്വമുള്ള ഒരു കൂട്ടം ആടുകൾ, അതാണ് ദൈവസഭ എന്ന് പറയുന്നത്. അവൻ്റെ കരങ്ങളിൽ നിന്ന് ആരും പിടിച്ചു പറിക്കുകയുമില്ല. നമുക്കുള്ള സുരക്ഷിതത്വം, ഈ ആടുകൾ ഈ ലോകത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ വന്നാലും, മഹാമാരി കടന്നുപോയിക്കൊണ്ടിരിക്കുന്നു, അതിന് നടുവിലൂടെ നാം ജീവിക്കുന്നു, നാം നമ്മുടെ ഇടയൻ്റെ കരത്തിൽ സുരക്ഷിതരാണ്. രോഗം വരില്ല എന്നല്ല ഞാൻ പറയുന്നത്, എന്ത് സംഭവിച്ചാലും നമ്മെ ഉള്ളംകരത്തിൽ വഹിക്കുന്ന ഒരു കർത്താവുണ്ട്. തൻ്റെ അരികിലേക്ക് നമ്മെ ഒരിക്കൽ ചേർക്കുവാൻ വീണ്ടും വരുന്ന ഒരു കർത്താവുണ്ട്. ഒരു നല്ല ഭാവി നമുക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. ആ ഇടയനിൽ പൂർണ്ണ ആശ്രയം വെച്ചുകൊണ്ട് നമുക്ക് മുൻപോട്ട് ജീവിക്കാം. അതിന് ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഞാൻ ഒരു കാര്യം കൂടെ ആവർത്തിച്ചോർപ്പിക്കട്ടെ, ഇങ്ങനൊരിടയനെ ലോകത്തിൽ വേറെ ഒരിടത്തും കാണുവാൻ കഴിയില്ല. ഒരേ ഒരുവൻ, അത് കർത്താവായ യേശു ക്രിസ്തു മാത്രം. കാൽവറിയിൽ മനുഷ്യവർഗത്തിനു വേണ്ടി ജീവൻ തന്ന, സകല മനുഷ്യവർഗത്തിൻ്റെയും പാപത്തിൻ്റെ വിടുതൽ ഒരുക്കിയ, ആരക്ഷിതാവായ, ആടുകൾക്ക് വേണ്ടി ജീവൻ തന്ന ഈ ഇടയനെ നിങ്ങളുടെ ഹൃദയത്തിൽ രക്ഷിതാവും കർത്താവുമായി സ്വീകരിക്കുക. ഇതല്ലാതെ രക്ഷയ്ക്ക്, സമാധാനത്തിന്, ആശ്വാസത്തിന് മറ്റൊരു മാർഗവുമില്ല. ഈ ക്രിസ്തുവിൽ വിശ്വാസമർപ്പിച്ച് ഈ ഇടയൻ്റെ കീഴിലെ ആട്ടിൻകൂട്ടത്തിലേക്ക് വരുവാൻ എല്ലാവരെയും ആഹ്വാനം ചെയ്തുകൊണ്ട് ഈ വാക്കുകളും ഇവിടെ അവസാനിപ്പിക്കുന്നു. ദൈവതിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ.